അതാണെങ്കിൽ നമുക്ക് 240 കൊടുക്കാം. ഇത് 240 ബെൻസ് തന്നെ. അത് പിന്നെ ന്യൂ ഷേപ്പ് വണ്ടിയാണ് കേട്ടോ, മോശമൊന്നുമില്ല. പെയിന്റ് ഒക്കെ അടിച്ചു തരും, അതായത് ഷേപ്പ് പോളിഷ് ഒക്കെ ചെയ്ത് കൊടുക്കാം അല്ലേ. അപ്പൊ 2.5-ന് രണ്ട് വണ്ടികൾ അല്ലേ, 240. ഇതാണെങ്കിൽ 2.5-ന് കൊടുക്കാം. അടിപൊളി. 2010 85 കൊടുക്കാം. വെറും 85,000 രൂപയ്ക്ക് നല്ല അടിപൊളി ഇഞ്ച് വരുന്ന വണ്ടിയാണ്. അതെ അതെ, നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. അതെ, ഇതാണെങ്കിലോ സിറ്റി, സിറ്റി 2005 മോഡലാണ്. അതാണെങ്കിൽ 80 രൂപ കൊടുക്കാം. 80,000 രൂപയ്ക്ക് 2005 വണ്ടിയോ? സിറ്റിയോസ് ആകെ 50,000 കിലോമീറ്ററുടെ പെട്രോൾ വണ്ടിയാണ്. 2012 മോഡലാണ്. എന്തോലിക്ക് കൊടുക്കാം? ഇതാണ് നമുക്ക് 2.90 കൊടുക്കാം. 2.90 ആകെ 50,000 ഓടിയിട്ടുള്ള പെട്രോളിനോട് ആവശ്യമുള്ളെങ്കിൽ 12 മോഡൽ അല്ലേ. നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. അതുപോലെ തന്നെ ഈ മാരുതി ആണെങ്കിലോ, മാരുതി 2009 70 രൂപ കൊടുക്കും. 17 വണ്ടി 2.40 ഫുൾ ലോണിൽ എടുക്കുക. ഇന്ത്യയുടെ നല്ല വൃത്തിയാണ്. സിംഗ് ഓണർ വണ്ടിയാണ്, ആകെ 60,000 ഓടിയിട്ടുള്ളൂ. ഇതാണെങ്കിൽ നമുക്ക് 1.45 ഫൈനൽ കൊടുക്കും. 2012 അല്ലേ. 12 വണ്ടി, 4 ടയറും പുത്തൻ ടയറുള്ള വണ്ടി, 2,00,000 അല്ല 1.45 കൊടുക്കും. 1.45 നെഗോഷ്യബിൾ അല്ലേ. നമ്മുടെ സൺ ന്യൂസ് ഗാസ് എന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് കേട്ടോ. രണ്ടാമത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇവിടെ ഏകദേശം ഒരു 10-60 വണ്ടികൾ കംപ്ലീറ്റ് ചെറുവണ്ടികളാണ്. അതിനകത്തേം കുറച്ചധികം വണ്ടികൾ കാണിച്ചു തരാം. കാരണം എല്ലാവരും ഏറ്റവും കൂടുതൽ നമ്മളോട് ആവശ്യപ്പെടുന്നത് ചെറുവണ്ടികൾ കാണിക്കാനാണ് കേട്ടോ. അതായത് വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വില കുറഞ്ഞ വണ്ടികൾ കാണിക്കണം കാണിക്കണം എന്ന് എപ്പോഴും പറയാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ കിടക്കുന്ന വണ്ടികളൊക്കെ. അതായത് വളരെ വളരെ ലോ ബഡ്ജറ്റിൽ ഒന്നര രണ്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് വണ്ടികളുണ്ടാവും. പിന്നെ ഞാൻ എല്ലാത്തിൻ്റെയും ഇൻറ്റീരിയർ ഒന്നും കാണിക്കുന്നില്ല, കാരണം ഒന്നാമത് ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ റാഫിഖാനെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം വണ്ടികൾ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ കാണിച്ചു പോകുന്നത്. അപ്പോൾ ഇൻറ്റീരിയറിൻ്റെ ഒക്കെ ഡീറ്റെയിൽ വേണമെങ്കിൽ നിങ്ങൾ സംസാരിച്ചാൽ മതി, മെസ്സേജ് അയച്ചാൽ അവർ അയച്ചു തരും കേട്ടോ. അപ്പോൾ എന്തായാലും റാഫിക്ക കൂടെ ഉണ്ട്, നമുക്കൊന്ന് കണ്ടുപോകാം. അപ്പോൾ ഞാൻ റാഫിക്ക, ഏറ്റവും വില കുറഞ്ഞ വണ്ടികൾ കുറഞ്ഞത് മാരുതി വരുന്നുണ്ട്. 10-30 സ്റ്റാർട്ടിംഗ് അല്ലേ. അതായത് ഒരു 10-30 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏകദേശം 2,00,000 രൂപ ഉള്ളിലുള്ള ഒരുപാട് വണ്ടികൾ, ഒരു 10-60 വണ്ടി ഇപ്പോൾ നിലവിലുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ മാക്സിമം കാണിക്കാൻ പറ്റുന്ന അത്രയും വണ്ടികൾ നിങ്ങളെ കാണിക്കാം. ബാക്കിയുള്ള നിങ്ങളൊന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറ്റലോഗും കാര്യങ്ങളൊക്കെ അയച്ചു തരും കേട്ടോ. എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞുകൊടുക്കും. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പുത്തനത്താണി 2,000 എന്ന സ്ഥലത്ത്. 2,000 അല്ലേ. അത് നിങ്ങൾക്ക് ചിലപ്പോൾ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പകരം നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് ലൊക്കേഷൻ അയച്ചു തരും. കൃത്യമായിട്ട് ഇതിന് മുമ്പിൽ പോകാൻ നിർത്തും. അപ്പോൾ എന്തായാലും നല്ല വണ്ടികൾ വേണ്ട ഒരാൾ പോലും ഈ ഒരു എപ്പിസോഡ് മിസ് ചെയ്യരുത്. ക്വാളിറ്റിയുള്ള ഒരുപാട് വണ്ടികൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ വണ്ടികൾ കാണിച്ചു കൊടുത്താലോ. ട്രാഫിക്ക്. അപ്പോൾ എന്തായാലും നമ്മുടെ സൺ ന്യൂസ് ചാനൽ ഈ ഒരു എപ്പിസോഡിൽ ലോ ബഡ്ജറ്റ് വണ്ടികൾ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടല്ലേ, മാക്സിമം ഫുൾ ലോ ബഡ്ജറ്റ് വണ്ടികൾ കൂടുതൽ വണ്ടികളുണ്ട് കാണിച്ചു കൊടുക്കാം. കാണിച്ചു കൊടുക്കാം. അതായത് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് മാക്സിമം എല്ലാ വണ്ടികളുടെ ഇൻറ്റീരിയർ ഒന്നും കാണിക്കുന്നില്ല. കാരണം ഇവിടെ ഒരുവിധം ഒരു 10-60 വണ്ടികൾ ഇപ്പോൾ ലോ ബഡ്ജറ്റ് മാത്രം കിടക്കുന്നത്. അതിൻ്റെ അകത്ത് മാക്സിമം പറ്റുന്നത്ര ആഡ് ചെയ്യാം അല്ലേ. ഡീറ്റെയിൽ വേമേം പറഞ്ഞു പോയാലോ. പറഞ്ഞു പോകും. ഈ ആൾട്ടോ ഏതാ മോഡൽ? 2017 മോഡലാണ് വണ്ടി. 17 അത്യാവശ്യം വൃത്തിയുണ്ടല്ലേ. അത് ഫുൾ ലോണ് കൊടുക്കാൻ വേണ്ടി വണ്ടിയാണ്. എന്ത് വിലയ്ക്ക് കൊടുക്കാം? 2.40 കൊടുക്കാം. 2.40 ലോണും കയറ്റി കൊടുക്കാം. 17 വണ്ടി 2.40 ഫുൾ ലോണിൽ എടുക്കാം. ഇൻറ്റീരിയർ നല്ല വൃത്തിയുണ്ട്. ഫുൾ പോളിഷ് ഒക്കെ ചെയ്തേ കൊടുക്കുള്ളൂ. ഓക്കെ, 2.40 അത് എടുക്കാം. അതുപോലെ തന്നെ ഇതാണെങ്കിലും 2012 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്, ആകെ 60,000 ഓടിയിട്ടുള്ളൂ. ഇതാണെങ്കിൽ നമുക്കൊരു 1.45 ഫൈനൽ കൊടുക്കാം. 2012 അല്ലേ. അതെ, 12 വണ്ടി, 4 ടയറും പുത്തൻ ടയറുള്ള വണ്ടി, 2012 മോഡൽ വണ്ടി 12 നല്ല വൃത്തിയുണ്ട് അല്ലേ. ഡീസൽ അല്ലേ. ഡീസൽ ഓടിയതോ? ഇത് 1.20. ഇത് നമുക്ക് എന്തോലിക്ക് കൊടുക്കാൻ പറ്റും? നമുക്ക് 2.5 കൊടുക്കാം. 2.80 2012 സണ്ണി എടുക്കാം. ബട്ടർ ഷർട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബട്ടർ ഷർട്ട് വരുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ അത് സെയിം സാധനം ന്യൂ ഷേപ്പ് ഉണ്ടല്ലോ. റീ ആണ്, 2015-16 റെജിസ്റ്റർ വണ്ടിയാണ്. ഈ ഒരു ഷേപ്പിൽ കൂടുതലും ഞാൻ റീയെ കണ്ടിട്ടുള്ളൂ. 15-16 അല്ലേ. എന്തോലിക്ക് കൊടുക്കാം? ഇതാണെങ്കിൽ നമുക്ക് 3 രൂപ കൊടുക്കാം. 3 രൂപ 2.90 ലോണും കയറ്റുക. ഈ രണ്ട് വണ്ടിക്ക് ഫുൾ ലോൺ കയറില്ലേ? ഫുൾ ലോൺ കിട്ടില്ല. കിട്ടൂല, അതിന്മേ കുറവാണ് കിട്ടുന്നത്. നോക്കാം, മാക്സിമം കൊടുക്കാം. 2 രൂപയുടെ മേലെ കയറില്ലേ? കയറും. കയറൂല. ചെറിയൊരു ബഡ്ജറ്റ് നിങ്ങൾ കണ്ടാൽ. അതുപോലെ തന്നെ ഈ വൈറ്റ് ആണെങ്കിലോ? ഇത് 2012 XP ആണ് വരുന്നത്. 12 XP അല്ലേ. ഇത് 2.5 കൊടുക്കാം. 2.5 2,75,000 രൂപയ്ക്ക് ഈ നിസാൻ സണ്ണി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ? സ്വിഫ്റ്റ് 2009 പുതിയ പേപ്പറിലാണ്. വൃത്തിയാക്കി കൊടുക്കാം. ഇതാണെങ്കിൽ 1.5 കൊടുക്കും. 1,80,000 രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല നീറ്റ് വണ്ടി കേട്ടോ. അത് നല്ല വൃത്തിയുള്ള സാധനമാണ്, ഒരു കുറ്റവും പറയാനില്ല. മെയിൻ ഗ്ലാസ്സിലൊക്കെ ചെറിയൊരു ക്രാക്ക് ഉണ്ടെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതോ ZXI 2005 25 പേപ്പറുള്ള വണ്ടിയാണ്. ഇത് 1.30 കൊടുക്കാം. ZXI പെട്രോൾ ആണ് കേട്ടോ. 1,30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇതൊക്കെ നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് എടുക്കാവുള്ള ലോ ബഡ്ജറ്റ് വണ്ടികളാണ്. കംപ്ലൈന്റ് ഉണ്ടോ എന്ന് അറിയില്ല അല്ലേ. ഏകദേശം കറക്റ്റ് ഉള്ള വണ്ടികളാണ്, ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. ഈ ഫിഗോയോ?
ഇത് 2012 ആണ്. 12 ഇത് 1.30 കൊടുക്കാം. 130,000 രൂപയ്ക്ക് 2012 വണ്ടി, നല്ല നീറ്റ് വണ്ടി കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ പച്ചയോ? പച്ച 2011 ആണ്. ആ 1 രൂപ കൊടുക്കാം നമുക്ക്. 100,000 രൂപയ്ക്ക് 2011 മോഡൽ ഡീസലാ? ഡീസൽ വണ്ടി അല്ലേ, നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതോ 2008 പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്, ലോഗൺ പെട്രോൾ ആണ് വരുന്നത്. പെട്രോൾ ആകെ 60,000 ഓടിച്ചുള്ളൂ. ആ ഇതാണ് 90 രൂപ ഫൈനൽ രൂപ. വെറും 90,000 രൂപയ്ക്ക്. അതായത് ലോഗൺ ആണ്, അതായത് നമ്മുടെ മഹീന്ദ്രന്റെയും റെനോൾട്ടിന്റെ ഒരു അവിഹിതം അല്ലേ, അങ്ങനെ തന്നെ പറയാം. വെറും 90,000 രൂപയ്ക്ക് പെട്രോൾ വണ്ടി കിട്ടും, ഒരു കംപ്ലൈന്റ് ഇല്ലാത്ത നീറ്റ് വണ്ടി. അതുപോലെ തന്നെ ഇതാണെങ്കിൽ സെന്നി 2001 ആണ്. ചില ബോഡി കൊണ്ട് വൃത്തി കുറവാണ്, മെക്കാനിക് ഫുള്ളാണ്. ഫുള്ളാണ് ഇതാണെങ്കിൽ 55,000 രൂപ ചോദിക്കുന്ന 50 രൂപ ഫൈനൽ രൂപ. 50 രൂപയ്ക്ക്. അതായത് ഹെഡ്ലൈറ്റ് ഒക്കെ ഒന്ന് മാറണം, ചെറിയ വർക്കുകൾ ഉണ്ടാവുള്ളൂ. നല്ല വണ്ടിയാണ്, പക്ഷേ ഇതിന്റെ സീറ്റുകളൊക്കെ അടിപൊളിയാണ് കേട്ടോ. അതിനൊന്നും മെക്കാനിക് ഫുള്ളാണ്, കണ്ണൂരുണ്ടായിരുന്ന വണ്ടിയാണ്. കണ്ണൂർ അല്ലേ. അതുപോലെ തന്നെ ഞാനും ആണെങ്കിലൊക്കെ ഞാനോ 2011 ആണ്. 11 മോഡൽ അല്ല അത്, സോറി ഇത് 12/13 ആണ്. 12/13 ഇതാണെങ്കിൽ നമുക്ക് 60 രൂപ കൊടുക്കാം. 60 രൂപയ്ക്ക് ഇത് 11 ആണ്. 50 രൂപ കൊടുക്കുക. 11 വണ്ടി 50,000 രൂപ. ഇനി പുറകിൽ ഇവിടെ ഒരു നീല വണ്ടി ഉണ്ടല്ലോ, 2014 പവർ സ്റ്റാറിംഗ് ഒക്കെ വരുന്ന വണ്ടിയാണ്, അത് 90 രൂപ കൊടുക്കും. 14 പവർ സ്റ്റാറിംഗ് വരുന്ന വണ്ടി വെറും 90 രൂപ. അതെ. ഈ സ്പാർക്കോ? സ്പാർക്ക് പുതിയ പേപ്പറിൽ 70 രൂപ കൊടുക്കാം. പുതിയ പേപ്പറിൽ 70. മോഡൽ ഏതൊക്കെ? 2007 മോഡൽ. 7 ആണല്ലേ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ അവിടെ ഒരു ബ്ലാക്ക് ഉണ്ടല്ലോ, അതാണെങ്കിലോ? അത് 2010 ആണ്. 50 രൂപ കൊടുക്കാം. 10 മോഡൽ 50,000 രൂപ. അതെ. വെറും 50 രൂപയ്ക്ക് നിങ്ങൾക്ക് 10 മോഡൽ ഈ സ്പാർക്ക് എടുത്തോണ്ട് പോവാ കേട്ടോ. വണ്ടി എന്താ പറയുക, അപാകതകൾ എന്ന് പറയാൻ ഈ പറഞ്ഞ പോലെ പെയിന്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുണ്ട്. ചെറിയ ചെറിയ കൈയെടുത്താൽ ഉണ്ടാവും വണ്ടി. 2010 അല്ലേ പറഞ്ഞത്? 10 മോഡൽ 50,000 രൂപ. അതെ. ഇനി ഇതാണെങ്കിലോ? എസ്റ്റാർ ആണെങ്കിൽ 2011 വണ്ടിയാണ്. ആ ZXI വണ്ടിയാണ്. ആ ചില വൃത്തിക്കുറവുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 1.20 രൂപ കൊടുക്കാം. 1.20 അല്ലേ. 11 ഒരു 10 രൂപയ്ക്ക് പെയിന്റ് അടിയും ക്ലിയർ ആക്കി കൊടുക്കാം. വൃത്തിയായിട്ട് കൊണ്ടുവന്നേക്കാം. അതുപോലെ തന്നെ ഈ ഇൻഡിക്കയോ? ഇൻഡിക്ക 2012 മോഡലാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്, ഡീസലാണ്. ഇതാണെങ്കിൽ നമുക്ക് 90 രൂപ ഫൈനൽ. 90,000 രൂപയ്ക്ക്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, 2008 മോഡൽ പുതിയ പേപ്പറിൽ ആണ് വണ്ടി. അതാണെങ്കിൽ നമുക്ക് 80 രൂപ കൊടുക്കാം. 80,000. ഓ വെറും 80,000 രൂപയ്ക്ക് ഇതാ ഗച്ച് കൊണ്ടുപോകട്ടോ. അതും നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്, ഒരു കുറ്റവും പറയാനില്ലേ. BMW ഒക്കെ ഇപ്പൊ ലോ ബഡ്ജറ്റ് വണ്ടികളുടെ കൂടെ ഏറ്റവും ബാക്കിൽ ചവർ പോലെ ഇട്ടിട്ടുണ്ടല്ലേ. പ്രശ്നം വണ്ടി കുറച്ചായ്മ കാണിക്കണേ. ഇത് 2007 മോഡൽ കേരള വണ്ടിയാണ്. ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ എടുത്തോട്ടെ, കൈ റെഡി ഉണ്ടെങ്കിൽ നടക്കും. എത്രക്ക് കൊടുക്കാം? നമുക്ക് 5.75 കൊടുക്കട്ടെ. 5,75,000 രൂപ. ഫൈവ് സീരീസ് വണ്ടിയാണ്, ലോണ് കിട്ടൂല, അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നത് അല്ലേ. 5,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ലോണ് കിട്ടൂല, അത് നിങ്ങൾ നോക്കിക്കോളൂ. BMW ആണ്. അതുപോലെ തന്നെ അവിടെ പഴയ മോഡൽ ബെൻസ് ഉണ്ട്. ഇതാണെങ്കിലോ? ഇതാണ് 2000 മോഡലാണ്. ആ ഇതാണ് നമുക്ക് 2.75 കൊടുക്കുന്നത് ഫൈനൽ. 2.75. ഇത് വണ്ടി മെക്കാനിക്കലി പക്കയല്ല, കണ്ടീഷനുള്ള വണ്ടിയാണ്. പോളിഷ് ഒക്കെ ചെയ്തതാണ്, ഫുള്ള് വൃത്തിയാക്കി തരാം. അതാണെങ്കിൽ നമുക്ക് 2.40 കൊടുക്കാം. ഇത് 2.40 ബെൻസ് തന്നെ. അത് പിന്നെ ന്യൂ ഷേപ്പ് വണ്ടിയാണ് കേട്ടോ, മോശമൊന്നുമില്ല. പെയിന്റ് ഒക്കെ അടിച്ചു തരും, അതായത് ഷേപ്പ് പോളിഷ് ഒക്കെ ചെയ്ത് കൊടുക്കാം അല്ലേ. അപ്പൊ 2.75 രണ്ട് വണ്ടികൾ അല്ലേ. 2.40 ഇതാണെങ്കിൽ 2.75 കൊടുക്കാം. അടിപൊളി. ഒന്ന് ആലോചിച്ച് നോക്കണ്ടോ ബെൻസിന്റെ ഒക്കെ ഒരു അവസ്ഥയെ. അതുപോലെ തന്നെ ഈ എറ്റിയോസ് ആണെങ്കിലും 2016 വണ്ടിയാണ്, റീ ആണ്. ഇതാണെങ്കിൽ 4.70 കൊടുക്കാം. 4.70. 4.40 ലോൺ ചെയ്യാം. ലോൺ ചെയ്യാം അല്ലേ. ഇതാണെങ്കിലോ? അൾട്ടീസ് 2012 2011 ആണ്. ഇതാണെങ്കിൽ 3.10 കൊടുക്കാം. അതും 2 3.10 കൊടുക്കാം കേട്ടോ. 2 11 മോഡൽ തന്നെ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ക്രൂസ് ഉണ്ടല്ലോ. ക്രൂസ് 2018 11 മോഡലാണ്. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു വണ്ടി, വയനാട്ടിലുണ്ടായിരുന്നു ഓണർ വണ്ടിയാണ്. ഇതാണ് നമ്മൾ ലാസ്റ്റ് 2.60 കൊടുക്കുന്നത്. 260,000 രൂപയ്ക്ക് 2 രൂപ കൂട്ടിയാൽ കൊടുക്കാം നമുക്ക് വേണ്ടി. 2 രൂപ കൊടുക്കാം. 200,000 രൂപയ്ക്ക്. 2.5. ആ 250,000 രൂപയ്ക്ക് 2011 മോഡൽ ക്രൂസ്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വണ്ടി. എൽ ടി ആണ്. ഇതാണെങ്കിലോ? ഫ്ലുവൻസ്, റിനോൾട്ടിന്റെ ഫ്ലുവൻസ് പറഞ്ഞ വണ്ടിയാണ്. ഫ്ലുവൻസ് 2011 വണ്ടിയാണ്. ശരിക്കും ഒരു കപ്പൽ തന്നെ അല്ലേ. ഇത് 2 രൂപ കൊടുക്കാം നമുക്ക്. 250,000 രൂപയ്ക്ക്. 2.5 കൊടുക്കാം നമുക്ക്. ആ 2.50 അല്ലേ. 2.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് 2011 വണ്ടി ഇത് എടുക്കാം. ഇത് ഈ ഫോർഡ് ആണെങ്കിലും ഐക്കൺ? ഫോർഡ് 2010 ആണ്. 85 രൂപ കൊടുക്കാം. വെറും 85,000 രൂപയ്ക്ക് വരുന്ന വണ്ടിയാണ്. അതെ അതെ, ഐക്കൺ നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. അതെ. ഇതാണെങ്കിലോ? സിറ്റി 2005 മോഡലാണ്. ആ അതാണെങ്കിൽ 80 രൂപ കൊടുക്കാം. 80,000 രൂപയ്ക്ക്. 2005 വണ്ടിയോ? അമ്പ നമുക്ക് 2005 മോഡൽ കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. വെറും 80,000 രൂപയ്ക്ക്. പെട്രോൾ അല്ലേ ഇത്? പെട്രോൾ. പെട്രോൾ വണ്ടി അല്ലേ. ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യണ്ട കേട്ടോ. അതുപോലെ തന്നെ ഈ ഇതാണെങ്കിലോ? സാൻഡ്ര 2006 മോഡലാണ് വണ്ടി. സെക്കൻഡ് ഓണർ ആയിട്ടുള്ള വണ്ടി. നല്ല ഓപ്ഷൻ, ഫുൾ ഓടിന്റെ നേരെ താഴെയുള്ള വണ്ടിയാണ്. പവർ വിൻഡോ 2 ഡോർ വരുന്ന വണ്ടിയാണ്. ഇത് എത്രയ്ക്ക് കൊടുക്കുക? ഇത് നമുക്ക് 95 രൂപ 90 രൂപ ഫൈനൽ ഇട്ട് കൊടുക്കാം. മോഡൽ ഏതായിരുന്നു? 2006 മോഡൽ. 2006 അല്ലേ. സെക്കൻഡ് ഓണർ ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. വൃത്തിയുണ്ട്, മോശമൊന്നുമില്ല കേട്ടോ. അതേപോലെ തന്നെ നല്ല അടിപൊളി ഒരു വിറണ കിടക്കുന്നുണ്ടല്ലോ. 2015 ഇത് പോളിഷ് ചെയ്യേണ്ടത് ഒക്കെ ചെയ്ത് കൊടുക്കുക. ഇത് ഫുൾ ഓൺ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. 15 വണ്ടി. 4.60 കൊടുക്കാം. 4.60 2015 വണ്ടി അല്ലേ. 15 ഓപ്ഷനിൽ ബട്ടർ സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്ന വണ്ടിയാണ്. അതെ അതെ, ഇന്റീരിയർ കേട്ടോ, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇന്റീരിയർ ആണ്, കുഴപ്പമൊന്നുമില്ല.
5,000 കിലോമീറ്റർ പെട്രോൾ വണ്ടിയാണ്. 2012 മോഡലാണ്. എന്ത് വിലക്ക് കൊടുക്ക? ഇതാണ് നമുക്ക് 2,900 കൊടുക്കാം. 2,900 ആകെ 50,000 ഓടിയിട്ടുള്ള പെട്രോളിനോട് ആവശ്യമുള്ളെങ്കിൽ 12 മോഡൽ അല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടി. അതുപോലെ തന്നെ ഈ മാരുതി ആണെങ്കിലോ? മാരുതി 2009 ആണ്. ഇതാണ് 70 രൂപ കൊടുക്കാം. വെറും 70,000 രൂപ. 2009. ഇനി ഇതോ? ഇതാണെങ്കിൽ 2,40 കൊടുക്കുക. 2007 മോഡല്. CRV അല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടി. 2007 ആണ്. അന്നത്തേക്കെ അത്രയും ഫീച്ചേഴ്സ് വരുന്ന വണ്ടി. ഇയോണോ? ഇയോണ 2013 വണ്ടിയാണ്. ഇത് ഫുൾ ഓണായിട്ട് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. 2,40 കൊടുക്കുക. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. വണ്ടി കണ്ടങ്ങ് മനസ്സിലാവും. അതെ, ക്വാളിറ്റി വണ്ടിയാണ്. ഇന്റീരിയർ ഞാൻ കാണിച്ചത്. അത് ഞാൻ കാണിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ വൃത്തി നിങ്ങൾ മനസ്സിലാക്കണം. ആണ് വണ്ടി. അതെ. നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? അത് മാത്രമല്ല, ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുള്ള ടയർ ഉണ്ട്. അതുപോലെ തന്നെ ഈ റിക്ഷ ആണെങ്കിലോ? റിക്ഷ 2010 മോഡൽ പെട്രോൾ VXI ആണ്. പെട്രോൾ VXI അല്ലേ? ഫിറ്റിൻസ് ഉള്ള വണ്ടിയാണ്. അലവിയിലൊക്കെ ചെയ്തിട്ടുണ്ടോ? നല്ല വൃത്തിയുള്ള അലവിയിലൊക്കെ ഉണ്ട്. ഞാൻ 2 രൂപ ആവശ്യപ്പെടുന്നുണ്ട്. 2,00,000 രൂപ. 2010 ഇത് K-സീരീസ് അല്ലേ വരിക? 10 വരുമ്പോ? അതെ, K-സീരീസ് അല്ലേ. K-സീരീസ് ഇഞ്ചി വരെ നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. നല്ല നീറ്റാണ്. വേറെ അപകടങ്ങളൊന്നും തന്നെ പറയാനില്ല. 2,00,000 രൂപ കുറയാനുള്ള കുറച്ച് കൂടുതലുകള് ാണ് ഇതാണെങ്കിൽ 1,85 ഫൈനൽ. 1,85,000 രൂപയ്ക്ക് 2015 വണ്ടി അല്ലേ? 13. ഇതൊക്കെ കിലോമീറ്റർ ഒക്കെ നല്ല ഓടി ഉണ്ടാവും. ഒന്നിന് പുറത്ത് ഓടി ഉണ്ടാവും അല്ലേ? അതൊക്കെ ചെക്ക് ചെയ്ത് എടുത്തോളൂ അല്ലേ? വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാതെ. നോ ഗ്യാരണ്ടി, നോ വാറണ്ടി. 2006 മോഡലാണ്. ഫുള്ള് വൃത്തിയാക്കി കൊടുത്തിട്ടാണെങ്കിൽ 2 രൂപ കൊടുക്കാം. 2,00,000 രൂപ. 2006 സ്കോർപിയോ കേട്ടോ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? 2012 ആണ്. ഇത് 15 ആണ്. ഇതാണെങ്കിൽ നമുക്ക് 2,40 കൊടുക്കാം. 2,40 2015 അത്രയും വലിയ ഒരു വണ്ടി നിങ്ങൾക്ക് എടുക്കാം. അതൊക്കെ നല്ല നീറ്റ് വണ്ടികളാണ്. വേറെ അപാകതകൾ ഒന്നും തന്നെ ഇല്ലാത്ത വണ്ടി. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? 2012 ആണ്. ഇതാണെങ്കിൽ നമുക്ക് 2 രൂപ കൊടുക്കാം. 2 രൂപയ്ക്ക് 2012 വണ്ടി. കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള. അതും എന്ത് വലിയ വണ്ടിയാണ്. അതൊക്കെ തൂക്കി വിറ്റാലും കിട്ടില്ല 10,000 രൂപ. വണ്ടി കണ്ടീഷൻ ആയിട്ട് നമ്മൾ എടുക്കാൻ നോക്കണ്ട. ഇതാണെങ്കിലോ? ഷെവർലെറ്റ്. ഇത് മെക്കാനിക് ഒക്കെ ഫുൾ കണ്ടീഷൻ. ചെറിയ വൃത്തിയാക്കാണ്ടാവുള്ളൂ. ഇത് 1,20,000 കൊടുക്കുക. 2005-06 രജിസ്റ്ററുള്ള LT. 1,20,000 രൂപയ്ക്കോ? അടിപൊളി കേട്ടോ. അതൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ. വെറും 1,20,000 ഫുള്ളാണ് വണ്ടി. ഈ വണ്ടി വരുന്നത് ഫുൾ കണ്ടീഷൻ. സ്ക്രാപ്പ് കണ്ടീഷൻ അല്ല. ഇത് അധികം കണ്ടിട്ടില്ലാത്ത ഒരു സാധനമാണല്ലോ. പോളാരിസ്. പോളാരിസ് ജനറേറ്ററായിട്ട് ഉപയോഗിക്കാതെ പല സിസ്റ്റം ഉള്ള വണ്ടിയാണ്. അതെ. 30 കിലോമീറ്റർ അടുത്ത് മൈലേജ് ഉണ്ടാവും. 16 വണ്ടിയാണ്. ഇത് 1,20,000 കൊടുക്കട്ടെ നമുക്ക്. 1,20,000 രൂപയ്ക്ക് 16 മോഡല്. അടിപൊളി കേട്ടോ. അതായത് വെറും 1,20,000 രൂപയ്ക്ക് 2016 മോഡൽ വണ്ടി ജനറേറ്ററായിട്ട് ഉപയോഗിക്കാം അല്ലേ? മനസ്സിലാവുള്ളൂ. അതെ. ഇതാണെങ്കിലോ? ഇത് മറീന 2009 മോഡലാണ്. ഏതാ? മറീന 7-സീറ്റർ അല്ലേ? ഇന്ത്യക്കെ പണ്ടത്തെ 7-സീറ്റർ വണ്ടി കേട്ടോ. 2009 ആണ്. 2009 മോഡൽ അല്ലേ? പുതിയ പേപ്പറിലാണെങ്കിൽ നമുക്ക് 80 രൂപ എടുക്കാം. വെറും 80,000 രൂപയ്ക്ക് പുതിയ പേപ്പറിൽ എടുക്കാം. അത് ഈ തമിഴ്നാട്ടിലൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ കൂടുതൽ എൻക്വയറി ഉള്ള വണ്ടി ആയിരിക്കുമല്ലോ ഇതൊക്കെ. അത് ഈ ആര്യൻ സാധനങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. അതുപോലെ തന്നെ അവിടെ ഒരു ഇന്ത്യക്ക് ഉണ്ടല്ലോ. ഇന്ത്യക്ക് 2009 ആണ്. ഇത് 50 രൂപയ്ക്ക് ആവശ്യപ്പെടുന്നു. വെറും 50,000 രൂപ. ഓക്കെ. 2009 വണ്ടി വെറും 50,000 രൂപയ്ക്ക് നിങ്ങൾ ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാം കേട്ടോ. അപ്പൊ നല്ല നമ്മുടെ ഈ എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി അല്ലേ? നല്ല അടിപൊളി ഒരു ഈക്കോ ആണ്. 2020 മോഡലാണ്. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. 20 മോഡൽ അല്ലേ? നല്ല അടിപൊളി വണ്ടി കേട്ടോ. നല്ല നീറ്റ് വണ്ടിയാണ്. ഇത് നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? 3,75 കൊടുക്കാം. 3,75? 20 വണ്ടിയാ? അതെ. അത് എന്തായാലും കൊള്ളാം കേട്ടോ. 3,75,000 രൂപയ്ക്ക് 2020 മോഡൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഈക്കോ. 1,000 രൂപ ലോണും കേറ്റാം നമുക്ക്. അതെ അല്ലേ? ഫുൾ ലോൺ തന്നെ കയറേണ്ടതാണ്. അതെ.
അപ്പൊ എന്തായാലും ഇത്രയും വണ്ടികൾ കാണിച്ചു അല്ലേ. ഏതെങ്കിലും വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. കേരളത്തിലെ കുറെ വണ്ടികൾ വരെ കാണിക്കാനുണ്ട് അല്ലേ, നമ്മൾ ഇവിടെ വരാത്ത വണ്ടികൾ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളു. അപ്പൊ എന്തായാലും സൺ ന്യൂസ് ചാർസിൽ ലോ ബഡ്ജറ്റിന്റെ ഒരു വൻ കളക്ഷൻ തന്നെ കിടക്കുന്നുണ്ട്, ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യരുത്. ആരെങ്കിലും നോക്കുന്നുണ്ട് നേരെ ഇങ്ങ് പോരെ, അതിനാണ് ഞാൻ റഫിക്കാന്റെ നമ്പർ കൊടുത്തിട്ടുള്ളത്, കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ. അപ്പൊ എന്തായാലും നമ്മുടെ ലോ ബഡ്ജറ്റിൽ വണ്ടികൾ നോക്കുന്നവർ ഒരാൾ പോലും ഈ ഒരു അവസരം കളയരുത്. എന്റെ ബാക്കിൽ കാണുന്ന ഇത്രയും വണ്ടികളെല്ലാം നിങ്ങൾക്ക് മാക്സിമം ലോ ബഡ്ജറ്റിൽ തരാൻ വേണ്ടിയിട്ട് സൺ ന്യൂസ് ചാർസിൽ ഇവർ വാങ്ങിച്ചിട്ടുള്ള വണ്ടികളാണ് കേട്ടോ. മാക്സിമം വില കുറച്ചിട്ട് മാക്സിമം ലോണും കാര്യങ്ങളും ഒക്കെ ചെയ്തുതരും. ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുത്തുകൊണ്ട് തന്നെ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാവും എനിക്കറിയാം, നിങ്ങൾ ദയവായി ക്ഷമിക്കുക. മാക്സിമം ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്കൊരു ക്യാമറമാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഒരാളെ ഞാൻ അന്വേഷിക്കുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു വേറെ വീഡിയോസ് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ആരെങ്കിലും നല്ല വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരം കളയേണ്ടതാ. ഇത്രയും വണ്ടികൾ എൻ്റെ പുറകെ കാണുന്ന പോലെ ഇവിടെ അവൈലബിൾ ആണ്, നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പ് ആണ്. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും